നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മിഥുന മാസം പതിനെട്ടാം തീയതി ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇപ്പോൾ ചൊവ്വാഴ്ച കാർത്തിക നക്ഷത്രം ഇപ്പോൾ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവേ നല്ല ദിവസമല്ല മാത്രമല്ല കാർത്തിക നക്ഷത്രം ശുഭ നക്ഷത്രവുമല്ല അപ്പോൾ നല്ല ആഴ്ചയല്ല നല്ല നക്ഷത്രവുമല്ല ഇപ്പോൾ ഇന്ന് ദിവസം പൊതുവേ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു ദിവസമല്ല ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ഓരോ ശുഭകാര്യങ്ങൾ ആകിലും ഇന്നത്തെ ദിവസം ചെയ്യാതിരിക്കുക കാരണം നക്ഷത്രവും കൊള്ളില്ല ദിവസവും കൊള്ളത്തില്ല ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചൊവ്വ എപ്പോഴും നെഗറ്റീവ് ഫലത്തെ കൊടുക്കുന്ന ദിവസമാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തും അപകടങ്ങളേറിയ ദിവസമാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാം ഒക്കെ വരുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാവു ശ്രദ്ധാലുവായിരിക്കണം മേലുദ്യോഗസ്ഥകരുടെ അപ്രീതിക്ക് പാത്രീഭവിക്കാം അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ഷൗട്ട് ചെയ്താലും നമ്മൾ നമ്മളെ അല്ലാത്ത രീതിയിൽ അങ്ങിയിരിക്കുക കൂടുതൽ പ്രതികരിക്കാനൊന്നും പോവരുത് അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ദോഷപ്രദമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട കാരണം ആക്സിഡൻ്റ് സർജറിക്ക് വിധേയമാവുക അതുപോലെ രോഗാധി ദുരിതങ്ങൾ അഗ്നി ആലോ ഇലക്ട്രിസിറ്റി ആലോ പൊള്ളലേക്കുക കേസ് വഴക്കുകൾ ഉണ്ടാവുക ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുക ഇവയ്ക്കൊക്കെ ഇടവരുന്ന വർഷമായതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ വളരെ പ്രതിവിധി ചെയ്തു പോകണം ഈ ഒരു വർഷവും പ്രത്യേകിച്ച് മുരുക ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോവുകയും മുരുകനെ പ്രീതിപ്പെടുത്തുക മക്കൾക്കാണ് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഈ ഒരു വർഷക്കാലവും ഷഷ്ടി വ്രതം നോക്കണം മക്കൾക്ക് വേണ്ടി അമ്മ എടുത്തതാണ് ഷഷ്ടി വ്രതം നോക്കി കൊണ്ടുപോകണം അതേപോലെ മുരുകക്ഷേത്രത്തിൽ പാൽപ്പായസം മുരുകക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തണം ദേവിക്ക് പാൽപ്പായസത്തിന് കൊടുക്കണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇതൊക്കെ നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം യന്ത്രം ദുർഗാ യന്ത്രവുമായി ചേർത്ത് ദേഗരക്ഷകടന അപകടങ്ങളോ അസുഖങ്ങളോ അസ്വസ്ഥതയോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷവും കഷ്ടത വരാതെ പോകും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹുകാലം രാഹു എന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് എന്നാലും നോക്കി വേണം ഇറങ്ങാൻ ഇന്ന് രാഹു കാലം വരണത് മൂന്ന് മണി മുപ്പത്തി മിനിറ്റ് തൊട്ട് നമ്മളൊരു കാര്യത്തിനൊക്കെ ഈ ഉച്ചയ്ക്ക് ശേഷമായിരിക്കില്ല നേരത്തേക്ക് ഇറങ്ങും എന്നാലും മൂന്ന് മുപ്പത്തേഴ് മണി തൊട്ട് അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് രഹു സമയം ഇന്ന് ആക്സിഡൻറ്റ് ഒക്കെ ഉണ്ടാവുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം രാവുകാലം നോക്കി വേണം യാത്ര തിരിക്കാൻ അതുപോലെ ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം നമുക്കിന്ന് എന്തെങ്കിലും ചെയ്തേ തീരുവുള്ളൂ മാറ്റിവയ്ക്കാൻ പറ്റൂല എങ്കിൽ മാത്രമേ ഈ സമയം ഉപയോഗിക്കുക അതുപോലെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഇന്നത്തെ ദിവസം നല്ലതല്ലാത്തത് കൊണ്ട് യമഖണ്ഠനെയും ഗുളികനെയും പേടിക്കണം കാലം വരുന്നത് ഒമ്പത് മണി ഇരുപത് മിനിറ്റ് തൊട്ട് പത്ത് അമ്പത്തിനാല് വരെയും ഗുളികകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് തൊട്ട് രണ്ട് മണി മൂന്ന് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അതുപോലെ ഇന്ന് നമുക്ക് വസ്ത്രധാരണം ചെയ്യുമ്പോൾ ചുവന്ന വസ്ത്രം റെഡ് കളറിലുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമെങ്കിൽ ധരിക്കുന്നത് ഉത്തമമായിരിക്കും അല്ലെങ്കിൽ അതൊരു കോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടോ ചുവന്ന വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും സ്ത്രീകളാണെങ്കിൽ ചുവന്ന പൊട്ട് നെറ്റിയിൽ തൊഴുക കുങ്കുമ തൊഴുന്നവരാണെങ്കിൽ കുങ്കുമ പൊട്ട് തൊഴുക ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും ഇന്നത്തെ നെഗറ്റീവ് ഫലം കുറയ്ക്കാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമല്ല എന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഒരു കഷ്ടതയും വരാതെ കാത്തുരക്ഷിക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം